ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. എല്ലാ ഇന്ത്യക്കാരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് രാജ്യം ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിലേക്ക്. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളും കോടതി ഉത്തരവുകളും ലംഘിക്കുന്ന വാഹനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പെൺകുട്ടികളുടെ അവകാശം സംരക്ഷിക്കുക, ലിംഗവിവേചനം തടയുക എന്ന ആഹ്വാനവുമായി ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകളും. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ മഹാകാൽ ക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ച മഹാകാൽ ലോക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യപ്രദേശിലെ 52 ജില്ലകളിലെയും പ്രധാന ക്ഷേത്രങ്ങളിൽ ഇതോടനുബന്ധിച്ച് ഇന്ന് മൺചിരാതുകൾ തെളിയിക്കും. തീർത്ഥാടന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക വഴി മാൽവ മേഖലയിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉജ്ജയിനിൽ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. എല്ലാ ഇന്ത്യക്കാരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാജ്യം ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള മാനദണ്ഡ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2014 182 ഇപ്പോൾ 63 മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിലെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു ശ്രീ മോദി. വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്ത് സന്ദർശനത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ 1275 കോടി രൂപയുടെ വിവിധ ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങളുടെ സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൃദ്രോഗ പരിചരണത്തിനുള്ള നവീനവും മെച്ചപ്പെട്ടതുമായ സൌകര്യങ്ങളുടെ സമർപ്പണവും യു എൻ മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആന്റ് റിസർച്ച് സെന്ററിലെ പുതിയ ഹോസ്റ്റൽ കെട്ടിടവും ഇതിൽ ഉൾപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആന്റ് റിസർച്ച് സെന്ററിന്റെ പുതിയ ആശുപത്രി കെട്ടിടവും ഗുജറാത്ത് കാൻസർ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കെട്ടിടവും നാടിന് സമർപ്പിക്കും. പാവപ്പെട്ട രോഗികളുടെ കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിനുള്ള ഷെൽട്ടർ ഹോമിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ജലസേചനം, ജലവിതരണം, വൈദ്യുതി, നഗര അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട 1448 കോടി രൂപയുടെ പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും ജാംനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നിർവഹിച്ചിരുന്നു. സൌരാഷ്ട്ര മേഖലയിലെ നർമ്മദ ജലസേചന പദ്ധതിയുടെ Link 3, Link 7 എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. G20 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിലും ധനമന്ത്രി പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, സൌദി അറേബ്യ, ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ന്യൂസിലാന്റ് തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. US ട്രഷറി സെക്രട്ടറി ജാനറ്റ് എല്ലനുമായും ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിസ് മൽപാസുമായും കേന്ദ്ര ധനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. യുക്രൈനിലെ സ്ഥിതിഗതികൾ മോശമാകുന്നതിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം യുക്രൈനിലെ ഇന്ത്യൻ പൌരന്മാർ രാജ്യത്തിനകത്തും പുറത്തും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. റഷ്യയുമായി സംഘർഷം തുടരുന്ന യുക്രൈനിന്റെ തലസ്ഥാനമായ കീവിൽ ശക്തമായ മിസൈലാക്രമണം. ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പാലം യുക്രൈൻ സ്ഫോടനത്തിൽ തകർത്തുവെന്ന് റഷ്യ ആരോപിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് മിസൈലാക്രമണം നടന്നത്. ആക്രമണത്തിൽ 3 മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ജനങ്ങളോട് ഷെൽട്ടറുകളിൽ തുടരാൻ യുക്രൈൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളും ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളും ലംഘിക്കുന്ന വാഹനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം. മോട്ടോർ വാഹന നിയമം ലംഘിച്ച് ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളും ഘടിപ്പിക്കുന്ന കോൺട്രാക്ട് കാരേജുകൾക്കും മറ്റ് വാഹനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഡ്രൈവറുടെ ലൈസൻസും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വടക്കഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതി സ്വമേധയാ എടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, PG അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 10 ഒമാൻ US ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിക്ക് മടങ്ങി. ഇന്ത്യ ഒമാൻ വാണിജ്യ വ്യാപാര ബന്ധമടക്കം വിവിധ തലങ്ങളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു. റുപേ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കുന്നതിന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനുമായി മന്ത്രി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഇന്ത്യൻ തൊഴിലാളികളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിമാന ടിക്കറ്റ് നിരക്കിലെ വർധന അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ചയായി.
വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വെയിൽസിൽ ജോലി ഉറപ്പാക്കാൻ കേരള സർക്കാരും വെയിൽസ് സർക്കാരും ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. വെയിൽസ് ആരോഗ്യമന്ത്രി എലുനട്ട് മോർഗണുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യവസായമന്ത്രി പി രാജീവും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം രണ്ട് ദിവസമായി യുകെയിലുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്നലെ അന്തരിച്ച ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി സ്ഥാപകനുമായ മുലായം സിംഗ് യാദവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അദ്ദേഹത്തിന്റെ ജന്മനാടായ ഉത്തർപ്രദേശിലെ സൈഫയിൽ വൈകിട്ട് 3 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. മുലായം സിംഗ് യാദവിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. മുലായത്തിനോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെ സിതാബ്ദിയ സന്ദർശിക്കും. ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജയപ്രകാശ് നാരായണന്റെ പ്രതിമയും ശ്രീ അമിത്ഷാ അനാവരണം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിസംബോധന ചെയ്യും. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ നൽകിയിട്ടില്ലെന്നും സൈനിക സ്വേച്ഛാധിപത്യത്തെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണച്ചതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങുമായി കാൻബറയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിലപാട് കാരണം ശക്തമാവുകയായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലിംഗവിവേചനം തടയുന്നതിനും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് അന്താരാഷ്ട്ര ബാലികാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്. ഇതാണ് ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലികാ ദിന സന്ദേശം. പെൺകുട്ടികൾക്ക് നേരെയുള്ള ശാരീരിക മാനസിക അതിക്രമങ്ങൾ തടയുന്നതിനൊപ്പം ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഈ ദിനാചരണം. പെൺകുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസം, തുല്യ അവസരം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. ബേഠി ബച്ചാവോ ബേഠി പഠാവോ, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. ബേഠി ബച്ചാവോ ബേഠി പഠാവോയുടെ ആഭിമുഖ്യത്തിൽ ബേട്ടിയാം ബനേ കുശൽ എന്ന പേരിൽ പെൺകുട്ടികൾക്കുള്ള പാരമ്പര്യേതര ഉപജീവന മാർഗ നൈപുണ്യം സംബന്ധിക്കുന്ന ദേശീയ സമ്മേളനം ഇന്ന് നടക്കും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തൊഴിൽ മേഖലകളിൽ പെൺകുട്ടികൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള ഏകോപനത്തിന് സമ്മേളനം ഊന്നൽ നൽകും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കുന്ന ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. 36-ാമത് ദേശീയ ഗെയിംസിൽ 115 മെഡലുകളുമായി സർവീസസ് ആധിപത്യം തുടരുന്നു. 53 സ്വർണം ഉൾപ്പെടെ 115 മെഡലുകൾ സർവീസസ് നേടി. 3-ാം സ്ഥാനത്തായിരുന്ന മഹാരാഷ്ട്ര വൻ മുന്നേറ്റമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. 5 സ്വർണ മെഡലുകൾ മഹാരാഷ്ട്ര പട്ടികയിൽ കൂട്ടിച്ചേർത്തു. ഇതിൽ 3 എണ്ണവും മല്ലഖമ്പ് എന്ന ഇനത്തിലായിരുന്നു. ദേശീയ ഗെയിംസിൽ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് മഹാരാഷ്ട്ര ഇത്തവണ കാഴ്ചവെക്കുന്നത്. 34 സ്വർണം, 36 വെള്ളി, 56 വെങ്കലം ഉൾപ്പെടെ 126 മെഡലുകളാണ് മഹാരാഷ്ട്രയ്ക്ക് ആകെ ലഭിച്ചത്. ഫിഫ അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മഡ്ഗാവിലെ ഫതോദ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഈ മാസം 30 വരെ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ 16 മത്സരങ്ങൾക്കാണ് ഗോവ വേദിയാവുക. മുംബൈയിൽ നടന്ന BSE SME പ്ലാറ്റ്ഫോമിലെ 400-ാമത് കമ്പനിയുടെ ലിസ്റ്റിംഗ് ആഘോഷത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുത്തു. എക്സ്ചേഞ്ചിന്റെ SME പ്ലാറ്റ്ഫോമിൽ 8 പുതിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്തതോടെ BSE SME പ്ലാറ്റ്ഫോം 400 ലിസ്റ്റഡ് കമ്പനികളെന്ന നാഴികക്കല്ല് കൈവരിച്ചു. 400 കമ്പനികൾ എന്നത് ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും BSE SME ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ടെലി മാനസികാരോഗ്യ സേവന ശൃംഖലയായ ടെലി മാനസിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ടെലി മാനസ് പദ്ധതിയുടെ സേവനങ്ങൾ രാജ്യത്തുടനീളം ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ഇന്ത്യക്കാരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് രാജ്യം ലോകത്തെ 5-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലേക്ക്. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളും കോടതി ഉത്തരവുകളും ലംഘിക്കുന്ന വാഹനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പെൺകുട്ടികളുടെ അവകാശം സംരക്ഷിക്കുക, ലിംഗവിവേചനം തടയുക എന്ന ആഹ്വാനവുമായി ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകളും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.